നമസ്കാരം എല്ലാവർക്കും എച്ച് ഡി ഫാം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ആട്ടുംകൂട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ആട്ടുംകൂടിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഒരു 100% പെർഫെക്റ്റായിട്ടുള്ളൊരു ആട്ടുംകൂടൊന്നല്ല ഈ കൂടിന്, അതിൻ്റേതായുള്ള ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പോൾ എന്തു തന്നെയായാലും കൂടുകൾ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ആ പോരായ്മകളൊക്കെ മറികടന്നുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഒരു ആട്ടുംകൂട് നിർമ്മിക്കേണ്ടത്. ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പക്ഷേ ഇതൊരു പെർഫെക്റ്റ് കൂടല്ല, എല്ലാം ഒത്തണങ്ങി ഒരു കൂടൊന്നുമല്ല. ഇതൊരു തട്ടിക്കൂട്ട് കൂടാണ്. തുടക്കക്കാരനായ ഒരു കർഷകർക്ക് പറ്റിയ രീതിയിലൊരു കൂടാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ തെങ്ങും അതേപോലെ തന്നെ പാടായിട്ടുള്ള മരക്കഷ്ണങ്ങളും എല്ലാം കൂടെ ഉപയോഗിച്ചുണ്ടാക്കിയൊരു തട്ടിക്കൂട്ട് കൂടാണ് നമ്മുടെ കൂടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ കൂടൊന്ന് പരിചയപ്പെടാം. ഒരു 3000 രൂപയോളം മാത്രമേ ഈ കൂടിന് ചിലവായിട്ടുള്ളൂ. അപ്പോൾ അത്രത്തോളം നമ്മൾ ചിലവ് ചുരുക്കിയാണ് ഈ കൂടുണ്ടാക്കിയുള്ളൊരു ഏതാണ്ട് ഒരു 4-5 ആടുകൾക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൂടാണ് നമ്മുടെ ഈ ഒരു കൂടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ കൂടിനെ വിശദമായിട്ടൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആട്ടിൻകൂടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കൂട് വെച്ചിരിക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിട്ടാണ് നമ്മൾ ഈ കൂട് പണിതിട്ടുള്ളത്. വളരെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ആട്ടിൻകൂട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും തുടക്കക്കാരായുള്ള കർഷകർക്ക് ഇങ്ങനെയുള്ള കൂടുകൾ പണിയുന്നതാണ് ഏറ്റവും നല്ലത്. എപ്പോഴും നമ്മൾ തുടക്കക്കാരായുള്ള കർഷകർ മരക്കൂട് പണിയുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ എൻ്റെ ഒരു കൂടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അത്ര വലിയ പെർഫെക്റ്റായുള്ള എല്ലാ തികഞ്ഞൊരു കൂടൊന്നുമല്ല. ഇതിന് അതിൻ്റേതായുള്ള ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പോൾ പോരായ്മകൾ പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ പോരായ്മ, നമുക്ക് ആദ്യം ഗുണങ്ങൾ പറയാം, അതിനുശേഷം നമുക്ക് പോരായ്മയിലേക്ക് പോകാം. എപ്പോഴും പോസിറ്റീവ് പറയുന്ന ശേഷം നെഗറ്റീവ് പറയുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ ഒരു കൂടിൻ്റെ ഗുണം എന്ന് പറയുന്ന ഒന്ന് മരക്കൂടാണ്. അതോടൊപ്പം തന്നെ നല്ല ഉയരത്തിലാണ് നമ്മൾ കൂട് വെച്ചിട്ടുള്ളത്. ചുരുങ്ങിയത് താഴ്ഭാഗത്ത് നിന്നൊരു 4-5 അടിയോളം ഉയരമുണ്ട് നമ്മുടെ കൂടിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടുമിക്ക അസുഖങ്ങളും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ കൂടിലേക്ക് കയറി പോകാനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ കുറച്ച് മരങ്ങൾ അട്ടിയട്ടിയായിട്ട് വെച്ചിട്ട് അത് അടിച്ചുണ്ടാക്കിയ സംഭവമാണ്. പക്ഷേ അതിനൊരു പോരായ്മയുണ്ട്, അത് അത്രത്തോളം വീതിയില്ല. കുറച്ചുകൂടെ നമ്മൾ വീതിയിലുണ്ടാക്കണത്, ചില സമയങ്ങളിൽ ആളുകൾ കൂട്ടമായിട്ട് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ മേലും തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ചും കൂടെ വീതിയിൽ അതങ്ങോട്ട് പണിയുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ എൻ്റെ ഒരു കൂടിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ അത്രത്തോളം വീതിയില്ല. പിന്നെ നമ്മളെ കയ്യിൽ ഈ കൂടിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് ആടുകളൊന്നും ഇടാറില്ല, വളരെ കുറച്ച് ആടുകൾ ഇടാറുള്ളതുകൊണ്ട് അത്ര മത്സരമൊന്നും എൻ്റെ അത് കാണാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇതുവരെ അതിൻ്റെ മേലെ നാട് വീണിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഡോർ എന്ന് പറയാൻ നമ്മൾ പരമ്പരാഗതമായിട്ട് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അടപ്പ് തന്നെയാണ്. ഇതാണ് അതിൻ്റെ ഡോർ എന്ന് പറയുന്നത്. ഇതാണ് ഈ കൂട്. കുറച്ചുകൂടെ വലിയ കൂടാണ് ഈ. ഇപ്പോൾ വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന കൂട് കുറച്ച് വലുതാണ്. ഇതിൻ്റെ അകത്തൊരു 2-3 ആടുകൾക്ക് ഒരു 3-4 ആടുകൾക്ക് വലിയ ആടുകൾക്ക് സുഖമായിട്ട് അതിൻ്റെ അകത്ത് കിടക്കാനായിട്ട് പറ്റും. ഒന്നുകൂടെ കാണിക്കാം. ഇതാണ് കൂടെന്ന് പറയുന്നത്. ഈ വശത്തായിട്ട് അവിടുത്തെ പട്ടിക ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വലിയ രീതിയിൽ തന്നെ അവിടെ ഒരു വിടവുണ്ട്. അത് നമ്മൾ ഉടനെ തന്നെ മരം വെച്ച് നമ്മളത് ശരിയാക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് വലിയ ആടുകളെ കയറ്റാറുള്ളത്, അതുകൊണ്ട് തന്നെ പ്രശ്നമല്ല. ചെറിയ കുഞ്ഞാടുകളാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ അകത്തേക്ക് കാല് പോകും. പക്ഷെ ആ വലിയ തുളയുടെ അകത്തേക്ക് കാല് പോയാലും ഒന്നും കുടുങ്ങത്തൊന്നുമില്ല, വലിയ തുളയാണ്. ഇതാണ് രണ്ടാമത്തെ കൂട്. രണ്ടാമത്തെ കൂടല്ല, ആ കൂടിൻ്റെ രണ്ടാമത്തെ അറയാണത്. ഇത് മറ്റ് കൂടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ചെറിയ കൂടാണ്. സാധാരണ ഇതിലാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഇടാറ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമ്മൾ ചാക്ക് വിരിച്ചിട്ട് അതിലാണ് കുഞ്ഞുങ്ങളെ നമ്മൾ വയ്ക്കാറ്. നമ്മൾ തെങ്ങ് കൊണ്ടാണ് കേട്ടോ, തെങ്ങ് ചീന്തിയിട്ടാണ് നമ്മൾ കൂടുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വിറക് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കിടക്കുന്ന നല്ല നല്ല പീസുകൾ നോക്കിയിട്ട് നമ്മൾ കൂടടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഷീറ്റാണ് വെച്ചിട്ടുള്ളത്. ഓട് വെക്കായിരുന്നു, പക്ഷേ ഓട് നമുക്ക് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ഷീറ്റ് അങ്ങ് വിരിച്ചിടുക ചെയ്ത് മുകളിൽ കുറച്ച് ഓലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലൊരു ഷീറ്റ് വിരിക്കുക ചെയ്തത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ആ കാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം കൂടുണ്ടാക്കിയ സമയത്ത് ഈ കൂട് സാമാന്യം ചെറുതായിരുന്നു കേട്ടോ. അതിൻ്റെ നാല് കാല് ചെറുതായിരുന്നു. പിന്നെ നമ്മൾ കൂടവിടെ വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വലിയ 4 മരങ്ങൾ വെച്ചിട്ട് നമ്മൾ കാല് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പിന്നെ കൂടിന് നല്ല ഉയരം കിട്ടിയത്. പിന്നെ നമ്മൾ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൂടിൻ്റെ വശങ്ങളിൽ നമ്മൾ നെറ്റ് കൊണ്ട് ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കൂടെന്ന് പറയുന്നത്, ഈ വശത്തുള്ള കൂടെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള കൂട്. അതുകൊണ്ട് അതിൻ്റെ അടിഭാഗത്തു കൂടെ കുഞ്ഞുങ്ങളുടെ കാല്
കുടുങ്ങാതിരിക്കാൻ വേണ്ടി. ചില സമയത്ത് ആട്ടുകുഞ്ഞുങ്ങൾ കിടക്കുന്ന സമയത്ത് കാല് മുന്നിലേക്ക് നീട്ടും, അപ്പം ഈ താഴത്തെ ഇടയിലൂടെ കാല് പുറത്തേക്ക് പോരാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിലൊക്കെ കുറച്ച് പട്ടിക വെച്ച് അടിച്ചിട്ടുള്ളത്. പിന്നെ മഞ്ഞുകാലത്ത് ഉള്ളിലേക്ക് മഞ്ഞടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിൻ്റെ വശങ്ങളിൽ നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വലിയ കൂടിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, ഈ അറയുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, നമ്മൾ ആടിന് കയറാനുള്ള സ്റ്റെപ്പ് ഉണ്ടാക്കിയപ്പോൾ അതിനോട്ട് താങ്ങായിട്ട് നമ്മൾ നടുക്കിലൊരു ചെറിയൊരു കഷ്ണം കൂടിൻ്റെ ഉള്ളിൽ ആ വലിയ കൂടിൻ്റെ അകത്ത് അടിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പലപ്പോഴും ആടുകൾക്ക് കിടക്കാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ആടുകളുടെ എണ്ണം നമ്മൾ വളരെ കുറച്ച് നമ്മൾ കൊണ്ടുപോകാറുള്ളൂ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇതെൻ്റെ പഴയൊരാടിൻ്റെ ബെൽറ്റാണത്. ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ കൂടായിട്ടാണ് തോന്നുക, പക്ഷേ അടുത്തേക്ക് വരുമ്പോൾ സാമാന്യം കുറച്ച് വലുപ്പമുണ്ട് ശരിക്കും കൂട്. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ ചെറുതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഇത്രയും അധികം കൂടിന് ഉയരമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാഷ്ടം മൂത്രമൊക്കെ മൂത്രമല്ല കാഷ്ടം വാരിയെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പിന്നെ അടിയിൽ നമ്മളൊന്ന് കോൺക്രീറ്റോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, താഴെ മണ്ണ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് നമുക്ക് അധികം സ്മെല്ലൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാഷ്ടം വാരിയെടുക്കാൻ പറ്റും. നമ്മൾ ഊര വളച്ച് ഇരുന്ന് കഷ്ടപ്പെട്ട് വാരേണ്ട കാര്യമൊന്നുമില്ല, സുഖമായിട്ട് നമുക്ക് വാരിങ്ങ് പോരാം. പിന്നെ അവിടെ കിടന്ന് തന്നെ മൂത്രം താഴേക്ക് പോയി ഉണങ്ങി പരുവത്തിൽ നമുക്ക് കിട്ടാറുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം നമ്മളെ കൊണ്ട് ചിലവ് ചുരുക്കാനായിട്ട് പറ്റുന്നു അത്രത്തോളം നമ്മൾ ചിലവ് ചുരുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ കൂടന്നെ വളരെ ചിലവ് കുറഞ്ഞൊരു കൂടാണ്, വെറും 3000 രൂപയോളം അതിൻ്റെ ചിലവായിട്ടുള്ളൂ സത്യം പറയുകയാണെങ്കിൽ. പ്രത്യേകിച്ചും തുടക്കക്കാരായുള്ള കർഷകർ നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കൂടെന്ന് പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടുന്ന ചിലവ് കുറഞ്ഞ സംഭവങ്ങൾ കൊണ്ട് ഇപ്പം മരം വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ പനയുടെ ചീള് കൊണ്ടോ അല്ലെങ്കിൽ കവുങ്ങിൻ്റെ ചീള് കൊണ്ടോ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ആടിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം കിട്ടിയതിന് ശേഷം നമുക്ക് വലിയ രീതിയിൽ നമുക്ക് കൂട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കൂടുണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആടിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ നമ്മൾ കൂടുണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കൂടിൻ്റെ അടിവശമാണ്, നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഗ്യാപ്പ് വിട്ടിട്ടില്ല, എന്നാൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഉണ്ട് താനും. ആ രീതിയിലാണ്, ഇതാണ് കൂടിൻ്റെ അടിവശം എന്ന് പറയുന്നത്. ഇത്രത്തോളം ഉയരം ഉണ്ട് കൂടെന്ന് പറയുന്നത്. അടിയിൽ കാഷ്ടമൊക്കെ ഉണങ്ങിക്കിടക്കുകയാണ്. നമ്മൾ കാഷ്ടം എപ്പോഴും നമ്മൾ കൂടിൻ്റെ അടിവശത്ത് നിന്ന് ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് കെട്ടിക്കിടക്കുന്നതിനനുസരിച്ച് ആടുകൾക്ക് രോഗം കൂടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ കർഷകർ എപ്പോഴും ശ്രദ്ധിക്കണം, മിണ്ടാപ്രാണികളാണ്, നമ്മളവരെ ഒട്ടും ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ എത്ര നമ്മൾ കൂട് ചിലവ് ചുരുക്കുകയാണെങ്കിൽ പോലും കൂടിന് നല്ല ഉറപ്പും ബലം ഉണ്ടായിരിക്കണം. പുറമേ നിന്ന് വരുന്ന നായം കുറുക്കനോ ഒന്നും അത് കടിച്ച് കയറാതിരിക്കാനുള്ള പരുവത്തിലായിരിക്കണം നമ്മൾ കൂട് പണിയേണ്ടത്. ചിലവ് കുറയ്ക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മരങ്ങളും മറ്റും വളരെ ബലമില്ലാത്തതായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആട് പോയിട്ട് ഒന്നും ബാക്കി ഉണ്ടാകത്തില്ല കൂട്ടിൻ്റെ അകത്ത്. ഇനി നമ്മുടെ ഒരു കൂടിൻ്റെ വലിയൊരു പോരായ്മ എന്ന് പറയുന്നതും നമ്മുടെ ഈ കൂടിന് തീറ്റത്തൊട്ടിയില്ല. അത് ഒരു കണക്കിന് നല്ലൊരു പോരായ്മ തന്നെയാണ്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അയൽവാസികളോടെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറയാം പറ്റണമെങ്കിൽ അവിടെ തീറ്റത്തൊട്ടി വേണം. അല്ലാതെ ആടിനെ പുറത്തേക്ക് അഴിച്ച് കെട്ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീറ്റത്തൊട്ടി ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ കൂടിൻ്റെ ഏറ്റവും വലിയ പോരായ്മ അതാണ്, ഈ ഒരു കൂടിന് തീറ്റത്തൊട്ടിയില്ല. അത് ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ നമ്മൾ അഴിച്ച് തീറ്റി വളർത്തുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ആ ഒരു 4 മണി എന്ന് പറയുന്ന സമയം ഉണ്ടെങ്കിൽ നമ്മൾ ആടിനെ പുറത്തേക്ക് വിടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തീറ്റത്തൊട്ടിയുടെ ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഭാവിയിൽ ഒരു പക്ഷേ ഒരു സിറ്റുവേഷൻ വന്നേക്കാം. അപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മൾ കൂട് പണിയുമ്പോൾ തീറ്റത്തൊട്ടി എന്തായാലും തീറ്റത്തൊട്ടി പണിതിരിക്കണം. തീറ്റത്തൊട്ടി പണിയുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, തീറ്റത്തൊട്ടി ഒരു അടപ്പും കൂടെ വെക്കാനായിട്ട് നമ്മൾ മറക്കരുത്. കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ സുഖമായിട്ട് തീറ്റത്തൊട്ടിയുടെ അകത്തു കൂടെ പുറത്തേക്ക് ഇറങ്ങും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പട്ടി അടിച്ചു കിടക്കുന്ന കുഞ്ഞിനായിരിക്കും നമ്മൾ കാണുക. അപ്പോൾ തീറ്റത്തൊട്ടി പണിയാം, തീറ്റത്തൊട്ടിക്ക് ഒരു അടപ്പും കൂടെ വെച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഒരു ഉത്തമ കൂടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തീറ്റത്തൊട്ടി അത്യാവശ്യം തന്നെയാണ്. പിന്നെ ഉയരം, കൂടിൻ്റെ ഉയരം വേണം. പിന്നെ കൂടിന് വലിയ ഭംഗി വേണമെന്നൊന്നുമില്ല, പക്ഷെ ആടിന് സൗകര്യമായിട്ട് സുഖമായിട്ട് നിൽക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റുന്ന കൂടായിരിക്കണം. കൂടാതെ ശത്രുക്കളിൽ നിന്ന് ഒരു സംരക്ഷണം എന്ന രീതിയിലായിരിക്കണം കൂട്, നല്ല ബലവത്തായുള്ള കൂടായിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആടിൻ്റെ കൂടിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ്, നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ എപ്പോഴും നമ്മൾ ആട് കൃഷിയിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആടിൻ്റെ ഭക്ഷണമാണ്. അതിനുശേഷം നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് ആടിൻ്റെ കൂടിന് തന്നെയാണ്. ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ആടിനെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ ഇതാണ് നമ്മുടെ ആട്ടിൻ കൂടെന്ന് പറയുന്നത്, നമ്മുടെ സ്വർഗം എന്ന് പറയാം. എൻ്റെ സ്വർഗ ലോകമാണ് ഇതെന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ബെല്ലൈക്കണ്ടകത്ത് ഓൾ എന്ന് അനിയബിളിനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.